നിനക്കതിനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നെങ്കിൽ നീ ആണുങ്ങളെ പോലെ അത് നേരിട്ട് ചെയ്യണമായിരുന്നു, അല്ലാതെ കൂലിത്തല്ലാരെ വിടുകയല്ല. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല എടാ, എല്ലാം ഒപ്പിച്ചിട്ട് ഒന്നും അറിയാത്തത് പോലെ നിന്റെ ഈ നിപ്പുണ്ടല്ലോ. നിന്നെ പോലെയുള്ള ഒരു സാധാരണ ഇങ്ങനെ ചെയ്യാറ്? എന്താ മോനെ, നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. അവടെ പുന്നാര മോനല്ലേ, ഇവനെ എന്നെ കൊല്ലാൻ നോക്കി. ആയുസിന്റെ ഒറ്റ ബലത്തിലാ ഞാനിന്ന് രക്ഷപ്പെട്ട് ഇങ്ങ് വന്നേക്കുന്നത്. ആ കാറ് വന്നെന്നെ ഇടിച്ചിരുന്നെങ്കി ഞാൻ അതോടെ തീർന്നേന്. എന്റെ ഭാര്യ പിള്ളേരും അനാഥരായന്. എന്റെ ഈശ്വര, നേരാണോ? ഇപ്പൊ മനസ്സിലായില്ലേടി നിന്റെ ഭർത്താവിന്റെ സ്വഭാവ ഗുണം. ഗ്രിഗറി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, ചെയ്യേണ്ട ആവശ്യം ഗ്രിഗറിക്കില്ല. അപ്പൊ ഞാൻ നുണ പറയാന്നാണോ നീ പറയുന്നേ? എന്നും ഞാൻ പറഞ്ഞില്ലല്ലോ മനുവേട്ടാ, കാറടിച്ച് കൊല്ലാൻ നോക്കിന്നല്ലേ പറഞ്ഞത്. എന്തായാലും അത് ഗ്രിഗറി അല്ല. പിന്നെ ആരാടി? എനിക്ക് ഇവനല്ലാതെ വേറെ ആരെ ശത്രുക്കളുള്ളത്? ഇവൻ തന്നെ. അത് എന്നെ കൊന്നിട്ട് എന്റെ കുടുംബത്തെ വഴിയാധാരാക്കണം ഇവന്, അതാണ് ഇവന്റെ ലക്ഷ്യം. എന്റെ മനു, ഞാൻ പറയുന്നതൊന്നും നിന്റെ തലേ കയറില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയാ, ഇട സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ എന്ന് ഞാൻ കാണുന്നത്. കൊല്ലുന്നത് പോയിട്ട് നിന്റെ ദേഹത്തൊരു കല്ല് വലിച്ചെറിയാൻ പോലും ഞാൻ തയ്യാറാവില്ല. നിനക്ക് തെറ്റിപ്പോയതാ, എന്നെ സംശയിക്കരുത്. നീ മതി പറഞ്ഞത്, അല്ലെങ്കിലും അഭിനയിക്കാൻ നീ പണ്ടേ മെടുക്കണ. എടാ തൊണ്ട ഇടറി പറഞ്ഞതുകൊണ്ടോ എല്ലാം നിഷേധിച്ചുകൊണ്ടോ നീ ചെയ്തൊന്നും ഇല്ലാതാവാൻ പോകുന്നില്ല. നീ തന്നെ ആ അറ്റംപ്റ്റ് നടത്തിയത്, എനിക്ക് ഉറപ്പാ. എടാ അല്ല, അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? നിന്നെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ? എടല്ലോ, എടാ അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? എന്റെ സൗഭാഗ്യങ്ങൾ പലതും തട്ടിയെടുത്തവനാണ് നീ. എന്നിട്ടിപ്പോ നിന്ന് നീ നിന്നെ അങ്ങനെ ആയിരിക്ക. എടാ കൊല്ലാനാണെങ്കിൽ നീ വാ, ഞാൻ കൈ കെട്ട് നിന്നുതരാം. മനുവേട്ടന് ഭ്രാന്ത, കുടിച്ച് പിച്ചും പെയ്യൊക്കെ പറയുക. ഭ്രാന്ത്, നിന്റെ ഭർത്താവിനാടി കൊണ്ടുപോയി തളം വെക്കേണ്ട സമയം. അതെ അതെ, തളം വെക്കേണ്ടത് ആരെയാണെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ചെയ്യാത്ത കുറ്റം എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കിയ നിന്നു തരാനുള്ള ഹൃദയവിശാലത ഒന്നും എനിക്കില്ല. നീ എന്തേടാ എന്നെ തല്ലുവോ? തല്ലടാ, തല്ലടാ, എടാ ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടാ. നീ തല്ലിയാലും ഇല്ലെങ്കിലും നിന്നെ ഞാൻ തല്ലും. എന്നെ കൊല്ലാൻ നോക്കി നിന്നെ ഒരടിയെങ്കിലും അടിച്ചില്ലെങ്കിൽ അതെനിക്ക് മാനക്കേടാ. എന്നെ നേർക്ക് കൈ ഉയർത്തി ഒരുത്തരും ഇന്നുവരെ ജീവിച്ചിട്ടില്ല. നിന്നെ ഞാൻ വെറുതെ വിടുന്നേ, സഹതാപം കൊണ്ട് മാത്രമല്ല സ്നേഹം കൊണ്ടുകൂടിയ. ഇനി മേലിൽ നിന്റെ ഈ കൈ എന്റെ നേർക്ക് ഉയർത്തരുത്. ഉയർത്തിയ നീ എന്തിയോടാ? നിന്നെ തല്ലാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. സ്വന്തം മോനെ തൊട്ടപ്പോ നിങ്ങക്ക് നൊന്തല്ലേ? ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം അതിന്റെ ബലത്തിലാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്, അറിയോ? ഞാൻ മരിക്കാൻ പോയി അറിഞ്ഞിട്ട് നിങ്ങക്ക് വേദന ഒന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ ഇവരെ തല്ലൂന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേദനിച്ചു. ഇവനെ ഞാൻ തല്ലും, ഒരടി ഇവരെ അടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല, അർത്ഥമുണ്ടോ? നിനക്കെന്താ ഇവനെ തല്ലണം? അത്രയല്ലേ വേണ്ടു? അതിനിവിടെ ഞാനുണ്ടല്ലോ. മക്കളെ ശിക്ഷിക്കാനും ശാസിക്കാനും അധികാരമുള്ള അമ്മ. എന്നാലൊന്ന് തല്ലി കാണിക്ക്, കാണട്ടെ ഞാൻ നിങ്ങൾ ശാസിക്കുന്നത് എങ്ങനെയാണെന്ന്. സ്വന്തം മോനെ തല്ലാനെ നിങ്ങളെ കൈ വിറയ്ക്കും. നിങ്ങളെ കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റില്ല.
പിന്നെ ചെയ്യുന്നു. മനുവിനെ കൊല്ലാൻ നോക്കിയതിന് പൊന്നാടായിട്ട് ആദരിക്കും ഗ്രിഗറിയെ. എനിക്കറിഞ്ഞൂടെ ഇവരെ. എന്താ കൈവെക്കാൻ പറ്റുന്നില്ലേ? ഒന്ന് തള്ളി കാണിക്ക്. അല്ലെ, അല്ലെങ്കിൽ വേണ്ട, തള്ളണ്ട. ആ കവളത്തൊന്ന് തലോടിക്ക്. നിങ്ങളെ പ്രിയപ്പെട്ട മോനല്ലേ. ആ അവന് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതേ തല്ലല്ല, തലോടല. ഓ, അതെങ്കിലും ഒന്ന് ചെയ്യേ. മോനെ, നീ എന്നെ പരീക്ഷിക്കരുത്. മോനോ ഞാനോ? ഓയ്യോ, ദേ നിൽക്കുന്നു നിങ്ങളുടെ മകൻ. ഞാൻ ചാവേണ്ടവനാ. എന്നെ ഇവൻ കൊല്ലും. ഇല്ല മക്കളെ, നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. അനുഭവിച്ചവനാണ് ഞാൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവനാ ഞാൻ. ആ എന്നോട് വേണ്ട കണ്ണീരും കയ്യും. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ ഇവനെ തല്ലണോ? എടാ, ഒരു തെറ്റും ചെയ്യാത്ത ഇവനെ ഞാൻ എങ്ങനെയാണാ തല്ലുന്നത്? ഇപ്പൊ അങ്ങനെ കള്ളിയാ നിങ്ങള്. തരം പോലെ നിങ്ങൾ മാറ്റി മറിച്ചും പറയും. ഏ, കണ്ടു പഠിക്കടി. മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കണം. ഇതാണ് മാതൃക, ഇതാണ് അമ്മമാരുടെ റോൾ മോഡൽ. കണ്ടു പഠിക്കടി, കണ്ടു പഠിക്കി. നീ എന്തിനാ വന്നേ എന്റെ അടുത്തേക്ക്? എന്തിനാ വന്നേ? എന്തിനാ വന്നത് എന്റെ അടുത്തേക്ക്? എന്തിനാ വന്നത്? മതിയായില്ല നിനക്ക്? തൃപ്തിയായോ നിനക്ക്? അതേടി, വൃത്തി കെട്ട മനസ്സ് തന്നെയാ. അതിന് കാരണക്കാരാരാ? നിങ്ങള്. സ്വന്തം അച്ഛനും അമ്മയും പടിയിറങ്ങിപ്പോയി, എന്നിട്ടും പഠിച്ചില്ലല്ലോ നീയൊന്നും. എന്താ, ഞങ്ങളെയും പടിയിറക്കണം എന്നുണ്ടോ നിനക്ക്? ആ വേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. ഓഹോ, അപ്പൊ അതാണ് മനസ്സില്. ഇപ്പോഴെങ്കിലും പറഞ്ഞു നന്നായി. മനു, വരാനല്ലോ പറഞ്ഞത്. മാറി. അയ്യേ അമ്മേ, കരയില്ലേ? എനിക്കൊരു വിഷമവുമില്ല. പിന്നെ അതിന് അമ്മ കരയുന്നത്? ഏയ്, ഒന്നുമില്ല.